ഹലോ. സോ നമ്മൾക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് സബ്ട്രാക്ഷൻ ആണ്. നമ്മൾ അഡീഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സിമ്പിൾ ആയിട്ട് അഡീഷൻ പോലെ തന്നെയുള്ള ഒരു സംഭവമാണല്ലോ സബ്ട്രാക്ഷൻ. അതും കൂടി ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് സിമ്പിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 26 - 19 എങ്ങനെ ചെയ്യാം? നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ ഇപ്പോൾ എടുക്കാത്തവരാണെങ്കിൽ, കാൽക്കുലേറ്റർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി വന്നവരാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തു നോക്കുക. ഈ വീഡിയോ ഇങ്ങനെ കണ്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ശരിക്കും അത് ചെയ്തു നോക്കിയാൽ വേഗം, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ വേഗം സെറ്റാവും അത്. ഇങ്ങനെ കണ്ടിരുന്നതിനേക്കാളും 1000 times ബെറ്റർ നിങ്ങളത് ഇതിന് കൂടെ ചെയ്ത് നോക്കുന്നതാവും. ഓക്കെ. സോ 26 - 19, 26 ടൈപ്പ് ചെയ്യുന്നു, മൈനസ് ഇതാവും, മൈനസ് ഇവിടെ ഉണ്ട്, 1, 9, എന്നിട്ട് ഈക്വൽ ചെയ്താൽ നമുക്ക് ഈക്വലിറ്റി കൊടുത്താൽ ആൻസർ കിട്ടുന്നത് 7. ഓക്കെ. സോ അടുത്തത്, അടുത്ത കുറച്ച് ഡെസിമലൊക്കെ ഉണ്ട്. സോ 7, ഉപ്സ് 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 ഉപ്സ്, ഡിലീറ്റ് 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 ബട്ടൺ നിങ്ങൾക്കറിയില്ലേ, ഇപ്പോൾ ബാക്ക് സ്പേസ് അടിക്കാൻ. അത് നമ്മൾ അടിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിലീറ്റ്. ഓക്കെ. സോ 7, 5, 6.87 - 27.245. ഓക്കെ. സോ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഈക്വൽസ് ഈക്വലിറ്റി കൊടുക്കുന്നു. സോ നമുക്ക് എന്തായി, ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ 477.625 ആണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ആൻസർ. സോ സെറ്റ് അല്ലേ? സോ ഇനി അടുത്തത് നോക്കി നോക്കാം. എ സി അടിക്കുന്നു. അടുത്തത് -19 - 19 - എന്താണ്, 11 ആണ്. സിമ്പിളായിട്ട് സദാ പോലെ അടിച്ചാൽ മതി, ഇതൊന്നും കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, -30 ആൻസർ ആയിട്ടുണ്ട്. സോ അടുത്തത് നോക്കി നോക്കാം. അടുത്തത് 186 - -765 ആണ്. രണ്ട് മൈനസ് ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ പറയും, നമ്മൾ അഡീഷൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അങ്ങനെ രണ്ട് സൈനും ഒപ്പം വരുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നത് നല്ലത്, ബ്രാക്കറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ. ബ്രാക്കറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ബ്രാക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ. പാരന്തസിസ് എന്ന് അതിന് പറയാറ്. സോ 186 - കൊടുക്കും. രണ്ട് മൈനസ് നേരിട്ടാലും, ഇതിലോ ബ്രാക്കറ്റ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കറക്റ്റ് ആൻസർ കിട്ടും, പക്ഷേ പ്ലേ സേഫ്. ഓക്കെ. സോ 186 - അടിച്ചിട്ടുണ്ട്, സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ആൻസർ വേണം. സോ ഈക്വലിറ്റി കൊടുക്കുന്നു, 951 ആൻസർ കിട്ടി. സെറ്റല്ല. സോ അടുത്ത് നോക്കി നോക്കാം നമുക്ക്. അടുത്ത് ഏതാണ്, 12 - 9 - 98.6. ഓക്കെ, 12 - 98.6 ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടി, -86.6 ആണ് ആൻസർ എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. യാ സെറ്റ് സെറ്റ്. പിന്നെ അടുത്തത് ഏതാണ്, ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഒരു അഡീഷനും സബ്ട്രാക്ഷനും കൂടി കൂടെ ഒരുമിച്ചുള്ളത് നോക്കി ചെയ്തോ കേട്ടോ. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 12 + 340 - 45. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ 12 + 340 ചെയ്ത് അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു അതിൽ നിന്ന് 45 സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷേ അതിനങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാൽക്കുലേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ടൈമിൽ ഒപ്പം തന്നെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ 12 + 340. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇത് ഇവിടെ ആൻസർ എടുത്ത് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് കിട്ടും നമുക്ക്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിലൊറ്റ നമുക്ക് ഫൈനൽ ആൻസർ മാത്രം മതിയല്ലോ. സോ 12 + 340 - 45. ഓക്കെ, 12 + 340 - 45 ചെയ്താൽ എന്തായി, ആൻസർ ആയിട്ടുണ്ട്, 307. ഓക്കെ, സംഭവം സെറ്റ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങനെ എത്ര നമ്പറും എന്ത് ചെയ്യാം, എത്ര നമ്പർ ആഡ് ചെയ്യാനും എത്ര നമ്പർ സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും കഴിയും. ഒരുപാട് നമ്പർ സൈമിൾട്ടേനിയസ്ലി ഒപ്പം തന്നെ, അതായത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒരു പിന്നെ രണ്ടിൽ കൂടുതലും നമ്പറുകളൊക്കെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. ഓക്കെ. സോ അതാണ് സബ്ട്രാക്ഷനെ കുറിച്ചുള്ളത്. നമുക്കിനി അടുത്ത് നോക്കാൻ, അടുത്തത് നമ്മൾ ബ്രാക്കറ്റിൻ്റെ യൂസിനെ കുറിച്ചിട്ടും, എങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ അതിലോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഓക്കെ.